ഹായ് ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. എല്ലാവരും സേഫല്ലേ? നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു മീറ്റർ ബോക്സ് അൺബോക്സിംഗ് ആണ്. എല്ലാവരും വേറെ പല സാധനങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ മീറ്റർ ബോക്സ് അൺബോക്സ് ചെയ്യും. ഗായ്സ്, നമുക്ക് ഇത് ശരിക്കും മാറ്റേണ്ട സമയമായിട്ടില്ല. ഒക്ടോബർ സ്റ്റാർട്ടായിട്ടില്ല, മഴ തീർന്നിട്ടില്ല. എങ്കിലും പക്ഷേ ഈ മീറ്റർ ബോക്സിനകത്ത് കറണ്ടിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് അർജൻറ്റായിട്ട് നമ്മളിത് മാറ്റാണ് ചെയ്യുന്നത് കേട്ടോ. ഗ്യാപ്പുണ്ട്, ഗ്യാപ്പുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു കുപ്പിയുടെ പ്രവശം കണ്ടിച്ച് കളഞ്ഞ് അവിടെ ഒരു തുണി കൊണ്ട് കെട്ടി എയർ പാസിംഗ് വരുത്തി അതിനകത്തോട്ട് ഈ അക്രമകാരികളായ ഈച്ചകളെ നമ്മൾ ഇതിനകത്തോട്ട് തട്ടിക്കയറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ കുപ്പി മാറ്റി എവിടെയെങ്കിലും സേഫായിട്ട് മാറ്റി വെക്കും. വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും മാറ്റി വെക്കും. അതിനുശേഷം ഈച്ച തേനും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തിരിച്ച് അഴിച്ചുവിടുന്നത്. അതുപോലെ നമുക്ക് ഈ മാസം എന്താ പറയുക, തീർന്നു ഒക്ടോബർ ആകുമ്പോഴത്തേനും നമുക്ക് ബോക്സ് കൂട് പിരിക്കേണ്ട സമയമായിട്ടുണ്ട്. കൂട് പിരിക്കാൻ ഏറ്റവും നല്ല സമയം ഒക്ടോബർ നവംബർ സമയങ്ങളാണ്. അതുപോലെ പ്രത്യേകം ഈ വീഡിയോയിലും പറയുന്നു, ഇത് മീറ്റർ ബോക്സ് സംഭവങ്ങളൊക്കെ തുറക്കാനാരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതതിൻ്റെ പ്രിക്വേഷൻസൊക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ധൈര്യത്തിൽ അത് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ. നമ്മളീ കാണുന്നത് ഒരു ബോക്സാണ്, ഇതുപോലെ തന്നെ അകത്തും ഒരു ബോക്സ് ഉണ്ട്. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ബോക്സിനകത്ത് നിറച്ച് ഈച്ചകളാണ്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിന് അപ്പോൾ തന്നെ ഉത്തരം നൽകുന്നതാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് കാണാം ഇത് നിറച്ച് പൂമ്പൊടിയും തേനുമാണുള്ളത്. അധികവും പൂമ്പൊടിയും കാര്യങ്ങളാണ്. ഇത് കുറച്ച് നല്ല കാലപ്പഴക്കമുള്ള ഒരു കൂടാണ്. ഇത് നമ്മൾ ഈ ഓണറിന് തന്നെ നമ്മളൊരു കൂടിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവർ നേരത്തെ തന്നെ ഒരു കൂടുണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ട് മൂന്ന് ദിവസമായി പവർ സപ്ലൈ പ്രശ്നമായപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോക്സ് റെഡിയാക്കി അവർക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു അത് മേടിക്കാൻ. നേരെ ബോക്സ് റെഡിയാക്കി തന്നു. നമ്മളതിനകത്തോട്ട് ഇതിനകത്ത് ഇപ്പോൾ ഇത് ഈ ബോക്സ് നമ്മൾ തുറക്കുകയാണ്. പവർ സപ്ലൈ ഓഫ് ചെയ്തേക്കുന്നതുകൊണ്ട് അകത്ത് ലൈറ്റിന് വെളിച്ചത്തിൻ്റെ ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കാണെ ഈ ബോക്സിനകത്ത് നിറയെ മുട്ടകളാണ്. ഏകദേശം രണ്ട് കൂടിനുള്ള മുട്ടകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്തൊരു കൂടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത് മൊത്തം ഒരു ബോക്സിനകത്ത് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പേ നമുക്ക് റാണിനെ കണ്ടെത്തണം. അത് ശ്രമകരമായ പരിപാടിയാണ് ഇതിൻ്റെ അകത്ത്. നീ പിടിച്ചു നടക്കരുത്, അല്ലെങ്കിൽ റാണിയല്ലേ ഇവിടെ ഇരിക്കുന്നത്. അതായത് നീ മിണ്ടല്ലേ, കാണിക്കാ നീ ബഹളം വെച്ചതെല്ലാം പോവും. അതൊന്നും അല്ലടാ.
കണ്ടുപിടിക്കാതെ അങ്ങനെ നമുക്ക് നമ്മുടെ റാണീനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം ഇത് വലിയൊരു ശ്രമകരമായ പണിയാണ്, കാരണം ഒരു ഡാമേജും കൂടാതെ റാണിയെ കിട്ടിയാൽ മാത്രമേ കൂട് വിജയിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ അതിനകത്ത് തന്നെ റാണി സെല്ലും ഉണ്ട്, അത് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വേറെ കൂടില്ലാത്ത കാരണം അതിനകത്ത് തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് ഉമ്മ വെക്കുന്നതാണ്, നീന മനസ്സിലാവുന്നില്ലേ? എന്തിനാ തീർന്നടാ ഇത്? അയ്യോ മുമ്പടിയല്ലേ. അത് തട്ടിയിട ഇങ്ങോട്ട് വെച്ചോണ്ടിരിക്കാം. കണ്ണി പിടിച്ചിട അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം. അതടത്തിക്കളയല്ലോ, അതടത്തിക്കളഞ്ഞ കൂടെ നീ എന്താ തേൻ മാത്രം കുടിക്കാന്ന് വിചാരിച്ചിരുന്നതാണോ? പൊടിയാണോ അത്? അവിടെ കറണ്ട് ഉണ്ടോ നോക്കണം. ഈ ഇടയ്ക്കിടയ്ക്ക് പോകും മുങ്ങൂടാ, അതേപോലെ പരിപാടി. നീ എവിടെ കൂടെ പിടിച്ചിട കണ്ണിന്, എന്റെ കണ്ണെ കുത്തുന്നുണ്ട്. ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കൂട്ടിനകത്തേക്ക് മുട്ട വെക്കുന്ന സംഭവങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. എന്നാലും ബാക്കി എല്ലാ സംഭവങ്ങളും ഞാൻ ക്ലിയറായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഇതേ കുട്ടിക്കകത്താക്കി തൂക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളെ താഴെ അഴിച്ചു വെച്ച് എടുത്തു വെച്ചിരുന്ന ആദ്യം അടിച്ചു വെച്ചിരുന്ന ബോട്ടിൽ അഴിച്ചും വിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. അതിന് ഏകദേശം മൊത്തം എന്നിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ എൻട്രൻസ്, പഴയ എൻട്രൻസ് നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. അത് തിരിച്ച് ഫിറ്റിയതിന് ശേഷം അപ്പോൾ അതിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ അവിടെ നമ്മളിപ്പോൾ മെഴുക് തേച്ച് വെച്ചേക്കുന്ന കാരണം ഈച്ചകൾ ആകർഷിച്ച് അതിനകത്തേക്ക് കയറുന്നത് നമുക്ക് കാണാം. നമ്മളിത് ചെയ്യുന്നത് ഇനി വൈകുന്നേരം, നമ്മളിത് എടുത്തിരിക്കുന്ന ഒരു 3 മണി സമയത്താണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വെക്കും. വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം ആണ് അതിൻ്റെ ഓണറോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും ഏറ്റവും അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്.